ഈശോ നടത്തിയ ചങ്കിൽ തൊട്ടുള്ള ആ പ്രാർത്ഥനയിലെ ഏതാനും പരിഹാരമാക്കാം. ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിലെ 17 അധ്യായത്തിലാണ് നാം ഇത് കാണുക. കുട്ടിക്കാലത്തെ കളികളിലൊന്നാണ് കൂട്ടുകാരിൽ ഒരാൾ എന്തെങ്കിലും ഒരു വസ്തു ഒളിപ്പിച്ചു വെക്കും. മറ്റു കുട്ടികൾ അത് കണ്ടെത്തുവാൻ ചുറ്റുപാടും അന്വേഷിച്ചു നടക്കും. അന്വേഷകരിൽ ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ച വസ്തുവിന് അടുത്തെത്തിയാൽ കൂട്ടുകാരൻ വിളിച്ചു പറയും, ചൂടുണ്ട്. ഇത് കേൾക്കേണ്ട താമസം. കുട്ടികളെല്ലാവരും ആ ഭാഗത്തേക്ക് ഓടിച്ചെല്ലും. ഇനി ആ ഭാഗത്ത് വിശദമായി അന്വേഷിച്ചാൽ മതി. അന്വേഷിക്കുന്ന വസ്തുവിന്റെ അടുത്താണ് അന്വേഷകൻ എന്ന സൂചനയാണ് ചൂടുണ്ട് എന്ന് വിളിച്ചു പറയുന്നത്. ദൈവാന്വേഷണം ശരിയായ ദിശയിലാണെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ മന്ത്രിക്കും, ചൂടുണ്ട്. ഈ നോമ്പുകാലത്തിൽ ദൈവം എന്നോടും നിങ്ങളോടും മന്ത്രിക്കുന്നത് എന്താണ്? ദൈവത്തെ മറന്ന് ദൈവിക വിചാരത്തിൽ നടന്ന് ഈ ലോകത്തിന് അനുരൂപരാകാനാണോ നാം പരിശ്രമിക്കുന്നത്? ദൈവഹിതത്തെ ദൈവിക താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ എന്റെയും ലോകത്തിന്റെയും താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണോ ജീവിക്കുന്നത്? ഓർക്കുക പ്രിയമുള്ളവരെ, ഈ ലോകത്തിൻ്റെതായതെല്ലാം കടന്നുപോകും. ഇതുവരെ ഞാൻ സമ്പാദിച്ച എന്റെ മണ്ണും പണവും പൊന്നും പ്രതാപവും സ്ഥാനമാനങ്ങളും കുടുംബ മഹിമയും ഒക്കെ അവസാനം വെറും 6 മണ്ണിൽ നമ്മോടൊപ്പം അലിഞ്ഞില്ലാതാകും. എന്നാൽ അതിനപ്പുറം നിലനിൽക്കുന്നത് നാം മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്ന നല്ല ഓർമ്മകളും നന്മകളുമാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ മാനസാന്തരപ്പെടുത്തിയ ആ വചനവും ഇതുതന്നെയാണ് നമ്മോട് പറയുന്നത്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അങ്ങനെ എന്ത് പ്രയോജനം? ഈ ലോകത്തിലായിരുന്നു കൊണ്ട് ലോകത്തിൻ്റെതല്ലാതായി തീരുവാനാണ് ഓരോ ക്രിസ്തു ശിഷ്യനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ലോകം അങ്ങനെ ആയതുകൊണ്ട് ഞാനും അങ്ങനെ ആകണമെന്ന് കരുതുന്നിടത്ത് വ്യത്യസ്തമായി ജീവിക്കുവാനുള്ള ക്രൈസ്തവന്റെ വിളിയെയാണ് നാം സൗകര്യപൂർവ്വം മാർക്കുന്നത്. തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം സ്നേഹിച്ച ലോകത്തെ വെറുക്കാനല്ല, മറിച്ച് ലോകത്തെ ദൈവത്തിനായി നേടാനുള്ള സവിശേഷമായ വിളിയാണ് ഓരോ ക്രൈസ്തവനുള്ളത്. ലോകം മുന്നോട്ട് വയ്ക്കുന്ന സുഖങ്ങൾക്കും താല്പര്യങ്ങൾക്കും അടിയറവ് പറയാതെ ദൈവം കാണിച്ചു തരുന്ന വഴിയെ മുന്നോട്ട് പോകുവാൻ, ചൂടോടെ യാത്ര ചെയ്യുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. തിന്മയെ നന്മയായി അവതരിപ്പിക്കുവാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ആധുനിക ലോകത്തിൽ വചന വെളിച്ചം മനസ്സിൽ കാത്തു സൂക്ഷിച്ച് നന്മയെ നന്മയായും തിന്മയെ തിന്മയായും വിവേചിച്ചറിയുന്ന ആത്മീയ മനുഷ്യരായി നമുക്ക് ജീവിക്കാം.